ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അമ്മ പറയുന്നു, അച്ഛൻ വന്നിരുന്നു എന്ന് പറഞ്ഞു. എന്ത് അച്ഛൻ വന്ന? മോൻ ക്യാമറമാനായി ഇത് കാണാൻ. ഞാനത് അന്നും ആലോചിച്ചു, അയ്യോ അതൊരു വലിയ സംഭവമാണോ. ഞാൻ ബെല്ലയിൽ നിൽക്കുമ്പോൾ കാടെന്നുള്ള ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ്. അന്ന് ഫോണൊന്നുമില്ല, കത്തേൻ്റെ ഇതൊക്കെ വേണം. അപ്പോൾ അവിടെ ഈ അതിൻ്റെ ഒരു ആന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോട്ടൊക്കെ ഒരു ഒരു എത്ര മാസം, ആറ് മാസമൊക്കെ ഷൂട്ട് ചെയ്ത ഫിലിമാണ്. ഹിന്ദിയും മലയാളവും തമിഴും മൂന്ന് ലാംഗ്വേജൊക്കെ ഉണ്ടായിരുന്നു. കിരൺ കുമാർ ആക്ടറേടാണ് അദ്ദേഹം ഹിന്ദി ചെയ്യുന്നത്, ജമി ഗണേശൻ തമിഴ് ചെയ്യുന്നു, മലയാളം വിൻസെൻ്റ് അങ്ങനെ വിജയശ്രീയായിരുന്നു ബാക്കിയുള്ള. അങ്ങനെയാണ് അത് ഫിലിം. അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് ശരിക്കും. കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നു, ഇത് മദ്രാസിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നു, പ്രിൻ്റായിട്ട് വരുന്നു. അപ്പോൾ അവിടെ പ്രൊജക്റ്റുണ്ട്, രാത്രി റഷസ് കാണാനായിട്ട് ഉണ്ടാവും, അവിടെ തന്നെ കാണാം, അവിടെ തന്നെ എഡിറ്റിങ്ങാണ്, പിന്നെ സ്റ്റില്ലിൻ്റെയൊക്കെ പ്രോസസ്സിങ് അവിടെയാണ്, നൈറ്റിൽ പിന്നെ സോങ്ങെല്ലാം അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് സോങ് തീരുമ്പോൾ സോങ് അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഞങ്ങളൊക്കെ ആ ടെക്നിക്കൽ ക്രൂവിൽ താമസിക്കുക വെച്ചാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും സ്റ്റില്ലെടുത്തോണ്ടിരിക്കുന്ന ഒരു ആ ആനയുടെ ഉടമസ്ഥൻ്റെ ഒരു മേനോൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ എപ്പോഴും സ്റ്റില്ലെടുക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോണ്ട് അത് എടുക്കുന്ന സ്റ്റില്ലൊക്കെ അവിടെ തന്നെ നമ്മുടെ സെൽഫ് ഫോട്ടോഗ്രാഫറെ കൊടുത്തതിന് ശേഷം ഡെവലപ്പിംഗ് ഒക്കെ ഉണ്ട്, പിണ്ടെടുത്ത് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറേ ആയപ്പോൾ ഞാൻ ആ ക്യാമറയിൽ ആദ്യമായിട്ട് സ്റ്റിൽ ക്യാമറ കൈകൊണ്ടെടുക്കുന്നത്. ഈവൻ അവിടുത്തെ മെല്ലാൻഡിലെ ക്യാമറ പോലും എന്നെ ഒരു വർഷം വരെ കാണാനായിട്ട് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അത് ഒരു അങ്ങനെയാണ് അത്ര അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. നമ്മളതിന് ഒരു വർഷം വരെ കണ്ടായിട്ട് അതിനകത്ത് ക്യാമറയുടെ ഐ പി സി ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ആവാശ്യമൊക്കെ ഞാൻ പിന്നെ ഞാൻ സിനിമാറ്റോഗ്രാഫി ആയപ്പോൾ അതൊക്കെ മാറ്റി. എല്ലാ ആക്ഷൻ ഡയറക്ടേഴ്സിനും അവർക്ക് ഫ്രെയിം കാണണമെന്ന് പറഞ്ഞില്ല, അന്ന് മോണിറ്റർ ഒന്നുമില്ലല്ലോ. ഞാൻ ക്യാമറ ഫ്രീ ആയിരുന്നു, ആർക്ക് വേണമെങ്കിലും ഫ്രെയിം കണ്ട് പഠിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇതുകൊണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തത്. എല്ലാ അന്നത്തെ എഡീസും എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റില്ലൊക്കെ എടുത്തെടുത്തത് മേനോൻ സാർ എന്നോട് ചോദിച്ചു, കുമാരൻ ക്യാമറ വേണോ? ഒരു വില തന്നേ ഉള്ളൂ, ചെറിയൊരു എമൗണ്ട് ആണ്. അന്നത്തെ 500 രൂപ ഞാൻ അച്ഛന് കത്തെഴുതി, ഇങ്ങനൊരു സെൽ ക്യാമറ ഉണ്ട്, എനിക്ക് മേടിച്ചേക്കൊള്ളാമായിരുന്നു. ഞാൻ അച്ഛനിക്ക് രൂപ അയച്ചിരുന്നു, മണി ഓർഡർ അയച്ചിരുന്നു, ഞാൻ ക്യാമറ മേടിച്ച് കൊണ്ടുപോകും. ടുവാടത്തെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് തന്നെ ആദ്യം കാണുന്നത് അന്ന് കേരളമുതിര് എൻ എൽ ബാലകൃഷ്ണൻ്റെ സ്റ്റില്ലുകളുണ്ടായിരുന്നു. ഒരു ഒരു സ്ഥിരമായിട്ടുള്ളതാണ്, ഞായറാഴ്ചകളിലാണ് അത് വെള്ളിയാഴ്ച. അപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചുള്ളൊരു ഫോട്ടോഗ്രാഫിയാണ് പുള്ളിയുടെ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ അർത്ഥവത്തായ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. ഞാൻ ആ ക്യാമറ ആദ്യം പോയത് കോവളത്ത് പോയി, അതേപോലെ തന്നെ സ്റ്റില്ലെടുക്കാനാണ് പോയത്. സത്യം പറയാമല്ലോ, കുട്ടികൾ കപ്പലണ്ടി വയ്ക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ അങ്ങനെ സ്റ്റില്ലെടുത്തിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇടുന്ന ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് പകരം അഗർബത്തിയുടെ കവറിൽ വരുന്ന മഞ്ഞ വെള്ളി പേപ്പറും മറ്റേ ഗ്ലാസ് പേപ്പറും റെഡ് പേപ്പറൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉണ്ടായിരുന്ന ഫിൽറ്റേഴ്സിൻ്റെ കളേഴ്സാണത്. ആ പേപ്പറൊക്കെ എടുത്തതിന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വെച്ചിട്ട് ഞാൻ സിലൗട്ട് സ്റ്റില്ലെടുക്കുമായിരുന്നു. ഭയങ്കര ക്ലൗഡി, പനകളൊക്കെ ഉള്ള എൻ്റെ ഒരു കൂട്ടാൻ്റെ വീടിൻ്റെ അവിടെയാണ് പനകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ ആൽബത്തിൽ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റില്ലൊക്കെ ഒരു കസാക്കിൻ്റെ ഇതിഹാസത്തിലെ പുള്ളിയുടെ പുസ്തകത്തിൻ്റെ പേജ് ഉപയോഗിച്ച് നടക്കുന്നു, പനകൾ എങ്ങനെ കാണുന്നു. ബീച്ച് പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു, ഇങ്ങനെ ഒരു ഫ്രെയിം അന്ന് ഞാൻ സ്റ്റില്ലെടുത്തിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞ്, അമ്മ പറഞ്ഞ്, അമ്മയ്ക്ക് പിന്നെ അപ്പം ഞാൻ എങ്ങനെ രൂപ ഉണ്ടായിരുന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ അമ്മ എന്നോട് പറയായിരുന്നു, അച്ഛൻ എങ്ങനെ നിനക്ക് രൂപ അയച്ചെന്നറിയാമോ? എങ്ങനെ വിവാഹ മുദ്ര അച്ഛൻ വിറ്റു, അച്ഛൻ്റെ ആ മുദ്ര വിറ്റിട്ടാണ് നിനക്ക് മണി ഓർഡർ അയച്ചതെന്ന് പറഞ്ഞു. എനിക്കെപ്പോഴും ഒന്ന് വിഷമം തോന്നിയില്ല, അത്ര വിഷമം തോന്നുന്നൊരു അറിവൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ പിന്നെ 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 ഞാൻ അച്ഛനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴും സിനിമയുടെ ആകുമ്പോഴും അപ്പോഴൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്. കാരണം അത്രയും പ്രാധാന്യം എനിക്ക് വേണ്ടി കൊടുത്തിരുന്നുള്ളു ശരിക്കും. ഈ തിരുനോട്ടത്തിന് എന്നെ വിളിക്കുമ്പോൾ അശോക് കുമാറാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അശോക് കുമാറിനോട് പറഞ്ഞു, ഞാൻ ക്യാമറമാനല്ല, അന്ന് ഞാൻ ക്യാമറ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അല്ല അപ്പോൾ
ക്യാമറമാൻ വേറെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് കുമാറുണ്ടല്ലോ, അതുകൊണ്ട് കുമാറിനെ മതി ക്യാമറ ആയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തിലേക്ക് വരുന്നത്. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞു, ഷൈസാറിനോട് പറഞ്ഞു. ഇപ്പോൾ ഷൈസാർ പറഞ്ഞു വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരു ഒരു ഓപ്പണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ തന്നെ ചോദിച്ചു, അശോക്കുമാർ വനത്ത് ശശി എന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം സ്വാമിയാണ്, ശശി രണ്ടുപേരാണ് ഡയറക്റ്റ് ചെയ്തത്, അശോക്കുമാറും ശശി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓപ്പണിങ്ങിൻ്റെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞെങ്കിലോ. അങ്ങനെ സാറിനോട് പോയി പറയും, പിന്നെ സാറ് അങ്ങനെ പെർമിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരം തുടങ്ങുന്നത്. അതിൻ്റെ പൂജ എന്ന് പറഞ്ഞത് പിന്നെ അവിടെയാണ്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞാനവിടെ പോയിന്ന് ഷൂട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞു, അത് അവിടുന്ന് ഷിഫ്റ്റ് പൂജ കഴിഞ്ഞതിന് ശേഷം ക്യാമറയായിട്ട് ലാലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ലാലിൻ്റെ സൈക്കിളിലോട്ട് വരുന്ന ഷോട്ടാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതറിയാലോ ലാലിൻ്റെ, ഞാനാദ്യം എൻ്റെ സിനിമ കരിയർ തുടങ്ങുമ്പോൾ അതിനകത്ത് ലാലിൻ്റെയും സിനിമ കരിയർ തുടങ്ങുന്നു. എൻ്റെ മോഹൻലാലിൻ്റെ ആദ്യ സിനിമയാണ് തിരുവനോട്ടം. ഞാൻ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് എന്ന് വൈകുന്നേരം ഇത് രാത്രി വന്ന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അമ്മ പറയായിരുന്നു അച്ഛൻ വന്നിരുന്നു എന്ന് പറഞ്ഞു. എന്ത് അച്ഛൻ വന്ന്? മോൻ ക്യാമറമാനായി ഇത് കാണാൻ. ഞാനത് അന്നും ആലോചിച്ചു, അയ്യോ അതൊരു വലിയ സംഭവമാണോ. ഞാനിന്ന് ആലോചിക്കുമ്പോൾ, അന്ന് ആ കാലഘട്ടത്തിൽ ആലോചിച്ചു, അയ്യോ അച്ഛൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പല സിനിമാറ്റോഗ്രാഫേഴ്സും പല ആർട്ടിസ്റ്റുകളുണ്ട് ഒരു മേഖലയിൽ എത്രയോ ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ ഞാൻ ആരാണ്, പക്ഷേ എൻ്റെ മോൻ അതിലൊരാളായിട്ട് മാറുന്നു. ഇന്ന് രാവിലെ ഒരു ക്യാമറമാൻ ആവുകയാണ്, അവിടെ ഭാഷയിൽ ക്യാമറമാൻ ആവുകയാണ്. അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു മനസ്സിലുള്ളൊരു സന്തോഷം ആലോചിച്ചു. ശരിക്കും സിനിമയിലുള്ള പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ശ്വാസമാണ് എൻ്റെ സിനിമ, എൻ്റെ അഭിനയം അല്ലെങ്കിൽ എൻ്റെ പാട്ട്. സിനിമയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്നൊക്കെ ആൾ അറിയാതെ പറയും. ശരിക്കും ശരിയാണ്, സിനിമയെ സ്നേഹിക്കണമൊക്കെ ചെയ്ത്. അപ്പോൾ ശരിക്കും പ്രൊഫഷണൽ കൊടുക്കേണ്ട സ്ഥാനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിയാതെ തന്നെ ജീവിച്ചു വന്ന രീതി തന്നെ ആണ്. ഒരു ഉപദേശം എനിക്ക് കിട്ടി, എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ള കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിയെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നോക്കിയിട്ട് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ കുട്ടി പുറകിലും നമ്മൾ ഫ്രണ്ടിലുമാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കൈകാര്യം ചെയ്യുമ്പോൾ, അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ പ്രാപ്തനാണെങ്കിലേ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ക്രോസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊഫഷൻ കൈകാര്യം ചെയ്യാൻ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഫഷൻ എടുക്കാവൂ. അപ്പം പ്രധാനം ജീവിതത്തിനാണ്. അപ്പോൾ ജീവിതത്തിൽ നല്ല ആ ഒരു വ്യക്തിക്ക് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്നെങ്കിൽ മാത്രമേ ആ പ്രൊഫഷൻ കൈകാര്യം ചെയ്യാവൂ, ഏത് പ്രൊഫഷനും. ഇപ്പോൾ ഒരു നമ്മൾ നല്ല ഡോക്ടറായി, ഒരുപാട് റാങ്ക് കിട്ടി, പക്ഷേ ചികിത്സിച്ചാൽ രോഗം മാറണം, അപ്പോഴാണ് ആ പ്രൊഫഷൻ്റെ സക്സസ്. അപ്പോൾ ഏതൊരു പ്രൊഫഷനും രണ്ടാം സ്ഥാനമേ ഉള്ളൂ, ജീവിതമാണ് പ്രധാനം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയാണ് പ്രധാനം. ഒരു വ്യക്തിത്വവും ജീവിത രീതിയും നമ്മൾ പ്രസംഗിച്ചൊരു കാര്യമല്ലോ, നമ്മൾ ജീവിച്ച് ശീലിക്കുമ്പോഴാണ് ശരിക്കും. അപ്പോൾ അതിങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ സിനിമ. ഇപ്പോൾ തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സിനിമ. എൻ്റെ സുഹൃത്തുക്കളും അതിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും അവരുടെ ജീവിതങ്ങളും അവരുടെ ഫാമിലിയും പിന്നെ ആ ചർച്ചയിലും ജീവിതത്തിലും ഒക്കെ പറയുമ്പോൾ അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് എല്ലാ ആൾക്കാരിലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കൊരു ആ കാലഘട്ടമായതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ സിനിമയിൽ വരാൻ വന്നത്. എന്ന് വെച്ചാൽ അന്നത് സാഹിത്യകാരന്മാരെ പോലെയും ഒക്കെ ഒരു റോളാണ് സിനിമ എന്ന് പറയുമ്പോൾ. നസീർ സാറിന് കൊടുക്കുന്നൊരു വാല്യൂ, സത്യൻ എന്ന് പറഞ്ഞൊരു വാല്യൂ, അന്നത്തെ മ്യൂസിക് ഡയറക്ടർ സലിൻ ചൗധരി, മാർക്കസ് ബാറ്റ്ലി, രാമു കാര്യാട്ട്, ഒരു എന്തൊരു പ്രൊഫൈൽ, ഒരു മലയാളിയുടെ അന്തസ്സ് പോലെയാണ് അവരെയൊക്കെ കണ്ടുകൊണ്ടത്. ശരിക്കും അതാണ് സിനിമയുടെ ഒരു വിലയെന്ന് പറഞ്ഞാൽ. ശരിക്കും ഈ ടെക്നോളജി വരുന്നു, എക്യുപ്മെൻറ്റുകൾ വരുന്നു. എക്യുപ്മെൻറ്റും ടെക്നോളജിയും നമ്മുടെ സിനിമാറ്റോഗ്രാഫിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനത് എളുപ്പത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ്. ശരി,
അല്ലാതെ അപ്പോൾ അത് നമ്മളൊരു ആ കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഒരു സിനിമ എങ്ങനെ ഒരു ഡയറക്ടർ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ ആ സിനിമയുടെ രീതി എന്താണ്, ആ സിനിമയ്ക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ എങ്ങനെയാണ് ഒരു വിഷ്വൽ സപ്പോർട്ട് കൊടുക്കേണ്ടതിനെ പറ്റി ഒരു വളരെ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. ആ പഠനം നടത്തുമ്പോൾ എന്നോട് പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട്, ഞാനത് എഴുതുമ്പോൾ ഈ സിനിമ ഇത്രയും ഈ സീൻ ഇത്രയും വലുതാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ര ഒരു വിഷ്വൽ ട്രീറ്റാണ് സിനിമ. ഒരു സിനിമയ്ക്കൊരു വിഷ്വൽ ട്രീറ്റ്, ഒരു വളരെ ഇമോഷണലായിട്ടൊരു സീൻ പോലും ക്ലോസപ്പ് വേണമെന്നില്ല, നമ്മളുണ്ടാക്കുന്ന ഫ്രെയിമുകളാണ്, ആ ഫ്രെയിമുകളാണ് കഥ പറയുന്നത്. ഈ ഫ്രെയിമുകൾ എന്ന് പറയുമ്പോൾ അതൊരു ഫോട്ടോഗ്രാഫിയുടെ ഭംഗിയാവാനായിപ്പോലെ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തോന്നണം. അവർ പറയുന്നത് ദൂരെ എന്ന് പറയുമ്പം പോലും നമ്മുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമുകളത് പറയും. അവിടെ അവിടെ ഗ്ലിസറിനോ കണ്ണിനകത്തുള്ള നിറയുന്ന സാധനങ്ങൾ ആവശ്യമില്ല. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു ധാരാളം ഞങ്ങൾ പരീക്ഷണം ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗിന് വേണ്ടിയുള്ള ഫ്രെയിമുകൾ ഒരുക്കുക എന്നുള്ളതാണ് ശരി. അങ്ങനെ ധാരാളം പഠനങ്ങൾ ആവശ്യമുണ്ട്. നമ്മളൊരു ഹോളിവുഡ് ഫിലിം ആയിരുന്നാലും ഏതായിരുന്നാലും ശരിയാണ്, അത് പകർത്തേണ്ട രീതി സെയിമാണ്, അതിൻ്റെ വിഷ്വൽ മാത്രമേ മാറുന്നുള്ളൂ. അതിൻ്റെ ഇമോഷൻ ആയിരുന്നാലും ശരിയാണ്, ഏതായിരുന്നാലും ശരിയാണ്. ആ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം ഒരു പാടുപെട്ടൊരു വിഷ്വലോ ട്രാവൽ ചെയ്യുകയോ ഉണ്ടാക്കുന്നതിന് പകരമുള്ള സപ്പോർട്ടാണത്. പക്ഷേ മേക്കിംഗ്, ജനത്തിൻ്റെ മനസ്സിലോട്ട് സിനിമ കയറുന്ന രീതി എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഫ്രെയിമുകളും അതിൻ്റെ ഷോർട്ട് ഡിവിഷനുമാണ് ശരിക്കും. അതാണ് പലപ്പോഴും എനിക്കോട് മലയാള സിനിമയിൽ കുറച്ച് കാലങ്ങളായിട്ട് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകണമെന്ന് സംശയമുണ്ട് ശരിക്കും. എക്വിപ്മെൻറ്റ് വെച്ചുള്ള കസർത്തും ഞാൻ അത് ഇമോഷൻ കിട്ടത്തില്ല ശരിക്കും. അപ്പോൾ അതാണ് ഇന്നും ലോക സിനിമ കൊണ്ടുവരുന്നത്, അതാണ്. അതായത് ആ മൂഡുകളാണ് ശരിക്കും നമ്മുടെ ഹൃദയത്തിലോട് കയറുന്നത് ശരിക്കും. അപ്പോൾ അത്രത്തോളം ഇന്നത്തെ കുട്ടികളും അങ്ങനെ എല്ലാ അങ്ങനെ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത് ശരിക്കും. അതിനകത്ത് ഒന്നല്ലേ ഉള്ളൂ ശരിക്കും, സങ്കടമെന്ന് പറഞ്ഞത് ഒന്നല്ലേ ഉള്ളൂ. സങ്കടത്തിനൊരു മോഡേൺ വെർഷൻ ഇല്ലല്ലോ, നമ്മുടെ സന്തോഷത്തിനൊരു മോഡേൺ വെർഷൻ ഇല്ലല്ലോ. ലൈഫായിരുന്നാലും അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും മക്കളായിരുന്നാലും അത് ഒന്നല്ലേ, അന്നും ഇന്നും ഒന്നല്ലേ. ഡ്രസ്സുകൾ മാറുന്നു, ട്രാവൽ ചെയ്യുന്നൊക്കെ അല്ലുള്ളൂ ശരിക്കും. അപ്പോൾ ആ ഇമോഷൻ അടങ്ങുന്നതാണ് സിനിമ. അത്രയും കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ വളരെ റെസ്പോൺസിബിളാണ് ഒരു സിനിമാറ്റോഗ്രാഫർ എങ്ങനെയാണ് ആ സിനിമാറ്റോഗ്രാഫിയെ നറേറ്റ് ചെയ്യുന്നതെന്നുള്ള തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ ഉള്ളിൽ കിലുക്കവും തളവട്ടവും അയാളുടെ കമൻസിൽ എങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള എന്ത് ധൈര്യത്തിലാണ് അവരെന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ ആദ്യം ആലോചിച്ചു. എൻ്റെ ദൈവമേ, ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു.